അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ കഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി ദിൽ മജ്ദി വസ്സഫാ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നിച്ച് ഓൺലൈൻ ദുറൂസ് എന്ന ലേബലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ ഒരു ഭാഗമായ മസാഇലുൽ ജാഹിലിയ, അതായത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇൻഷാല്ലാഹ് ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കി തുടർന്നും വരാനിരിക്കുന്ന ക്ലാസുകളുടെ ആമുഖമെന്നോണം ആ ഗ്രന്ഥകാരനെയും ആ ഗ്രന്ഥത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥത്തെക്കുറിച്ചും ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെ കുറിച്ചും ഉള്ള ചെറിയൊരു ആമുഖമാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഈ സംസാരത്തിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ഗ്രന്ഥം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴുമൊക്കെ അങ്ങനെയൊരു ഉദ്യമം ഏറ്റെടുത്ത് ഒരു ഗ്രന്ഥ രചന നിർവഹിച്ച് നമുക്കെല്ലാം ഇന്ന് ഈ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉപയുക്തമായ വിധത്തിൽ അതിനുവേണ്ടി ശ്രമം നടത്തിയ, പ്രത്യേകിച്ചും ആ ഗ്രന്ഥകാരന് വേണ്ടി അദ്ദേഹത്തോട് നമുക്കുള്ളൊരു കടപ്പാടാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം നടത്തിയ സ്തുത്യർഹമായ ഓരോ പ്രവർത്തനങ്ങളും നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലാർഹമായ കർമ്മങ്ങളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ സംബന്ധിച്ചിടത്തോളം 18-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ഒരു ആദർശ വിപ്ലവം തന്നെ സൃഷ്ടിച്ച നവോത്ഥാന നായകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് അറേബ്യയിലെ ഉയൈന എന്ന പ്രദേശത്താണ്. ഹിജ്റ 1115 ജനിച്ച് 1206 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ വല്യപ്പയും മഹാപണ്ഡിതന്മാർ മാത്രമല്ല, രണ്ടുപേരും ഒയൈനയിലെ കാദിമാരും മുഫ്തികളും ആയി ജീവിച്ച് പോയ ആളുകളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ തന്നെ ദീനിയായി വലിയ അടുപ്പവും താല്പര്യവും എല്ലാം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. 10 വയസ്സിന് മുമ്പേ തന്നെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ഫിഖ്ഹിലും തഫ്സീറിലും ഹദീസുകളുടെ കാര്യത്തിലും എല്ലാം അഗാധ പാണ്ഡിത്യം നേടി. മക്കയിലും മദീനയിലുമുള്ള മഹാപണ്ഡിതന്മാരിൽ നിന്നും ആണ് അദ്ദേഹം വിജ്ഞാനം കരസ്ഥമാക്കിയത് എന്ന് കാണാം. സമൂഹത്തിൽ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും വളരെ ശക്തമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലത്തിൽ അദ്ദേഹം പോരാടുകയുണ്ടായി. മാത്രമല്ല
ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളായി പുറത്തു വന്നിട്ടുണ്ട്. ബൃഹത് ഗ്രന്ഥങ്ങളും ലഘു കൃതികളുമായി ഒട്ടേറെ ഇന്നും ലോകത്തത് വെളിച്ചം പരത്തി നിലനിൽക്കുന്നു. ഈ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിനുവേണ്ടി നാം അവലംബിക്കുന്ന ഒരു വ്യാഖ്യാനം, ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഇതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ അവലംബിക്കുന്നത് ഷെയ്ഖ് അബുൽ മഹാലി മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹിമഹുല്ല, ഇറാഖിലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഇൻഷാല്ല അദ്ദേഹം എഴുതിയ വ്യാഖ്യാനമാണ് ഈ ഒരു ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ പ്രധാനമായിട്ടും അവലംബിക്കാൻ ആഗ്രഹിക്കുന്നത്. മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹിമഹുല്ല അദ്ദേഹം ഇറാഖിലെ ബാഗ്ദാദിലാണ് ജനിച്ചത്. ഹിജ്റ 1273 ജനിച്ച് 1342 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഒരു ഗ്രന്ഥം മസാഇലുൽ ജാഹിലിയ അഥവാ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്, അതിനൊരു വെളിപ്പേരുള്ളത് മസാഇലുൽ ജാഹിലിയ എന്നാണ്. അതിൻ്റെ പൂർണ്ണമായ പേര് അൽ മസാഇലുല്ലതീ ഖാലഫ ഫീഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലൽ ജാഹിലിയ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന് വേണ്ടി മക്കയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അന്ന് പ്രബോധിതരായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അഹ്ലു കിതാബുകൾ ഉൾപ്പെടുന്ന ജൂതന്മാരും നസ്വാറാക്കളും അതുപോലെ ബഹുദൈവാരാധകരായി അറിയപ്പെട്ടിരുന്ന ആളുകളും ഇവർക്കിടയിൽ നിലനിന്നിരുന്ന ധാരാളം കാര്യങ്ങൾ ഇസ്ലാമുമായി ഇസ്ലാമിൻ്റെ ആദർശവുമായി ഏറ്റുമുട്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റിയത് അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിലാണ്. അങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവിടെ നിലനിന്നിരുന്ന പല അനിസ്ലാമികതകളെയും തുടച്ചു മാറ്റി യഥാർത്ഥമായ ശുദ്ധമായ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് ആ ജനങ്ങളെ നയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ആളുകളുമായി സംവദിക്കുമ്പോൾ അവർക്കിടയിൽ നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലതിലും വിയോജിപ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, കർമ്മപരമായ കാര്യങ്ങളുണ്ട്, സ്വഭാവരംഗത്തും മറ്റും നിലനിന്നിരുന്ന വ്യാപാര മേഖലകളിൽ മറ്റും നിലനിന്നിരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇത്തരം കുറേയേറെ കാര്യങ്ങളെ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ മസാഇലുൽ ജാഹിലിയ എന്നറിയപ്പെടുന്ന, ഇൻഷാ അല്ലാ വരും ക്ലാസുകളിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഗ്രന്ഥത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വൈജ്ഞാനിക സംരംഭം അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചതാണ് എന്നും അതിൻ്റെ ഓരോ ഭാഗങ്ങളും
കൃത്യമായി കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താനും എടുത്തു മാറ്റേണ്ടതുണ്ടെങ്കിൽ എടുത്തു മാറ്റാനും നമുക്ക് സഹായകമാകുന്ന രൂപത്തിലേക്ക് ഈയൊരു പഠന സംവിധാനത്തെ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ല ഓരോ ശനിയാഴ്ചകളിലും മസാഇലുൽ ജാഹിലിയ എന്ന ഈയൊരു ഗ്രന്ഥത്തിൽ നിന്നുമുള്ള കുറേശ്ശെ ഭാഗങ്ങളായി നമ്മുടെ മുന്നിലെത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ് നേടാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.